പുരാവസ്തു വകുപ്പിന്റെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മലാപ്പറമ്പ് എ ഡി എം ബംഗ്ലാവ് നാശമായി തുടങ്ങിയിട്ട് നാളുകളേറെയായി. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ കെട്ടിടം കാലാനുസൃതമായി പരിരക്ഷിക്കപ്പെടാത്തതിനാലാണ് നശിക്കപ്പെടുന്നത്. 100 വർഷത്തിലേറെ പഴക്കം ബംഗ്ലാവിനുണ്ട്. 4308 ചതുരശ്രയടി വിസ്തൃതിയിലുള്ള ഈ നിർമ്മാണം പഴയകാല നിർമ്മിതികളുടെ വാസ്തുശില്പ ചാരുതയുള്ളതാണ്. മേൽക്കൂരയും സീലിംഗും ഭാഗികമായും തകർന്നിട്ടുണ്ട്. 1 ഏക്കർ 3 സെന്റ് സ്ഥലത്താണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇതിനു ചുറ്റുപാടും ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുകയാണ്. ഇവിടം മരപ്പട്ടികളുടെയും ഇഴജന്തുക്കളുടെയും വവ്വാലുകളുടെയും അലഞ്ഞുതിരിയുന്ന നായ്ക്കളുടെയും താവളമാണ്. ഇവയുടെ ശല്യം കാരണം പരിസരവാസികളുമാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഇവിടെ ഈ കാണുന്ന ബംഗ്ലാവ് വളരെ കാലമായിട്ട് അടച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ആക്ഷനും ഇല്ലാണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിറയെ കാട് പിടിച്ചിട്ടും ക്ഷുദ്രജീവികളുടെ സംഹാര കേന്ദ്രമൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ തൊട്ടു പുറകിൽ കുറേ ഫാമിലി താമസിക്കുന്നുണ്ട്. അവർക്കൊന്നും യഥേഷ്ടം നടന്നു പോകാനോ അല്ലെങ്കിൽ പിന്നെ പേടിയില്ലാതെ ജീവിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. കൂടാതെ ആ വഴിയിൽ ഈയിടെ ഈ തൊടിയിൽ നിന്ന് വീണിട്ടുള്ള കുറേ മരങ്ങളും മറ്റതൊക്കെ അപ്പുറത്തുള്ള ഡാമേജ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ എ ഡി എമ്മിന് പരാതി നൽകിയിരുന്നു. കൂടാതെ കൗൺസിലർ മുഖാന്തരവും കോർപ്പറേഷൻ മുഖാന്തരവും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒന്നും ചെയ്തത് കാണുന്നില്ല. അതിലിടയ്ക്ക് കുറച്ച് റീകൺസ്ട്രക്ഷനും മറ്റതൊക്കെ കൂടെ കാണുന്നുണ്ട്. എന്നിരുന്നാലും വളരെ നാഥനില്ലാത്ത രീതിയിലാണ് ഉള്ളത്. പട്ടികളുടെ കേന്ദ്രമാണ്, ക്ഷുദ്രജീവികളുടെ കേന്ദ്രമാണ്, പാമ്പിൻ്റെ കേന്ദ്രമാണ്, ഇതൊക്കെയാണ് ഉള്ളത്. എല്ലാം കൊണ്ടും തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് മുഴുവനും ബുദ്ധിമുട്ടാണ്. അവരുടെ കയ്യിലൊക്കെ അവർ പേടിച്ചിട്ടാണ് അവിടെ കഴിയുന്നത്. ശരിക്കും ബാക്കിലുള്ള ഒരു 5 ഫാമിലി ഉണ്ട്. ആ ഫാമിലി ആ കുട്ടികളുടെ ഇങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് വിടാനും പേടിയാണ്. അവർക്ക് യാത്ര ചെയ്യാനും പേടിയാണ്. ശരിയായി സംരക്ഷിക്കുന്നില്ലെങ്കിൽ കെട്ടിടം നിലം പൊത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചോർച്ച മൂലം ഭിത്തിയിലേക്കും മറ്റും നനവിറങ്ങുന്നുണ്ട്. കെട്ടിടത്തിനു സമീപത്തെ വലിയ മരങ്ങളുടെ കൊമ്പ് ഒടിഞ്ഞും വീണും മറ്റും മേൽക്കൂരയ്ക്ക് കേടുപറ്റിയിട്ടുണ്ട്.